നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 16 സെപ്റ്റംബർ 2021 വേഴം. നമുക്ക് ഇന്ന് കേരളത്തിലെ വാർത്തകൾ, മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭീകര ഭീഷണി, ജാഗ്രതയിൽ പഞ്ചാബും മഹാരാഷ്ട്രയും. ടെലികോമിൽ വൻ ഇളവുകൾക്ക് കേന്ദ്ര തീരുമാനം. വിദേശ നിക്ഷേപം 100% നേരിട്ട്. കണ്ണീർ ബാല്യത്തിന്റെ വഴിയിലൂടെ ASI. എം പി ആണ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സല്യൂട്ട് അടിച്ച് SI. ഓഫീസുകളിൽ ഇന്ന് മുതൽ പഞ്ചിങ്, തിങ്കൾ വരെ മഴ. അപ്പൊ വാർത്തകൾ ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. ഭീകര ഭീഷണി, ജാഗ്രതയിൽ പഞ്ചാബും മഹാരാഷ്ട്രയും. ന്യൂഡൽഹി: രാജ്യത്ത് നവരാത്രി ആഘോഷത്തിനിടെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 6 പേർ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയും പഞ്ചാബും അതീവ ജാഗ്രതയിൽ. കോടതിയിൽ ഹാജരാക്കിയ 6 പേരെയും 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടു. ഇവരെ ഡൽഹി പോലീസും IB ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യുകയാണ്. പാക് പരിശീലനം ലഭിച്ച കൂടുതൽ പേർ ആക്രമണത്തിന് എത്തിയെന്ന് ഇവർ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ജാഗ്രത പ്രഖ്യാപിച്ചത്. പിടിയിലായ മുംബൈ സിയോൺ സ്വദേശി ജാൻ മുഹമ്മദ് ഷെയ്ഖ് എന്ന സമീർ 47 മുംബൈ ലോക്കൽ റെയിൽവേ സ്റ്റേഷനുകളും മറൈൻ ഡ്രൈവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനത്തിന് കണ്ടുവച്ചെന്ന് മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് ATAS പറയുന്നു. കാർ ഡ്രൈവറായിരുന്ന ഇയാൾക്ക് നഗരത്തിൽ നല്ല പരിചയമുള്ളതിനാൽ ദാവൂദ് ഇബ്രാഹിം സംഘം തിരഞ്ഞെടുത്തതാണ്. നിയമസഭ ഒക്ടോബർ 4 മുതൽ നവംബർ 12 വരെ. തിരുവനന്തപുരം: നിയമസഭാ സമ്മേളനം ഒക്ടോബർ 4 മുതൽ നവംബർ 12 വരെ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 15-ാം കേരള നിയമസഭയുടെ 3-ാം സമ്മേളനമാണ് ചേരുന്നത്. നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 1 മാസത്തിലധികം നീളുന്ന സമ്മേളനം ചേരുന്നത്. 47 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകളാണ് പരിഗണിക്കാനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന 44 ഓർഡിനൻസുകൾക്ക് പുറമെ പുതുതായി 3 ഓർഡിനൻസുകൾ കൂടി അടുത്തിടെ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പരമാവധി ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ ഈ സഭാ സമ്മേളനത്തിൽ പാസാക്കിയെടുക്കാനാണ് നീക്കം. കണ്ണീർ ബാല്യത്തിന്റെ വഴിയിലൂടെ ASI. കൊച്ചി റെയിൽപാളത്തിൽ നിന്ന് പ്ലാസ്റ്റിക് പെറുക്കി വിറ്റിരുന്ന ഒരു ബാല്യമുണ്ടായിരുന്നു ധർമ്മരാജന്. ഇപ്പോൾ അതേ റൂട്ടിൽ ഡ്യൂട്ടി ചെയ്യുന്ന റെയിൽവേ പോലീസ് SI ആണ് തിരുവാണിയൂർ രശ്മി ഭവനിൽ എം ധർമ്മരാജൻ. 50-ാം ജന്മദിനത്തിൽ ധർമ്മരാജൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം എന്റെ 50-ാം ജന്മദിനമായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ സൌഭാഗ്യങ്ങളും ഉണ്ട്. നല്ല വീടുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലം രാജൻ എന്ന ധർമ്മരാജൻ ഉണ്ടായിരുന്നു. ബാല്യത്തിൽ പുലർക്കാലത്തെ എഴുന്നേറ്റ് റെയിൽവേ ട്രാക്കിലൂടെ കിലോമീറ്ററുകൾ നടക്കും. യാത്രക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകൾ പാളത്തിൽ നിന്ന് പെറുക്കി വിറ്റാണ് ജീവിക്കാൻ വരുമാനം കണ്ടെത്തിയിരുന്നത്. സ്കൂൾ പഠനകാലത്ത് ജീവിക്കാനായി പല വഴികൾ തേടിയിരുന്നു. അവധി ദിവസങ്ങളിൽ മേശ തുടയ്ക്കാനും വാർക്കപ്പണികൾക്ക് സഹായിയായും പോയി. കഷ്ടപ്പാടുകളിൽ നിന്ന് ഉന്നതിയിലെത്തിയ ആൾ. ടെലികോമിൽ വൻ ഇളവുകൾക്ക് കേന്ദ്ര തീരുമാനം. വിദേശ നിക്ഷേപം 100% നേരിട്ട്. ന്യൂഡൽഹി: ടെലികോം മേഖലയിൽ സർക്കാർ അനുമതിയില്ലാതെ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കാനും. ടെലികോം കമ്പനികൾക്ക് ലൈസൻസ് ഫീസ്, സ്പെക്ട്രം ഫീ, കുടിശ്ശികയിൽ 4 വർഷം മൊറട്ടോറിയം അടക്കമുള്ള ഇളവുകൾ നൽകാനും കേന്ദ്ര തീരുമാനം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെയാണ് 100% വിദേശ നിക്ഷേപം. നിലവിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ചിരുന്നെങ്കിലും അതിൽ 49% മാത്രമായിരുന്നു സർക്കാരിന്റെയോ റിസർവ് ബാങ്കിന്റെയോ അനുമതി. ആവശ്യമില്ലാത്തത് ഓട്ടോമാറ്റിക് റൂട്ട്. ബാക്കി അനുമതി ആവശ്യമുള്ള ഗവൺമെന്റ് റൂട്ടിലുള്ള നിക്ഷേപമായിരുന്നു. ഇനി 100% വിദേശ നിക്ഷേപം ഓട്ടോമാറ്റിക് റൂട്ടിലാവും. ഇതോടെ വിദേശ നിക്ഷേപങ്ങൾക്ക് നിക്ഷേപം നടത്തിയ ശേഷം റിസർവ് ബാങ്കിനെ അറിയിച്ചാൽ മതി. നിലവിൽ 20 വർഷത്തേക്ക് അനുവദിച്ചിരുന്ന സ്പെക്ട്രം കാലാവധി 30 വർഷമാക്കാനും തീരുമാനിച്ചു. ഘടനാ പരിഷ്കാരങ്ങൾ: യൂസേജ്, ലൈസൻസ് ഫീ തുടങ്ങിയവയ്ക്ക് ആധാരമായ അഡ്ജസ്റ്റ് ഗ്രോസ് റവന്യൂ AGR ഏകീകരിച്ചു. ടെലികോം മേഖലയ്ക്ക് പുറത്തുനിന്നുള്ള വരുമാനത്തെ AGRൽ നിന്ന് ഒഴിവാക്കി. ലൈസൻസ് ഫീ, ലെവി എന്നിവയ്ക്ക് ബാങ്ക് ഗ്യാരണ്ടി ഒരിക്കൽ മാത്രം. സ്പെക്ട്രം ലേലത്തുക ഗഡുക്കളായി നൽകാനും ബാങ്ക് ഗ്യാരണ്ടി വേണ്ട. ലൈസൻസ് ഫീ, യൂസേജ് നിരക്ക് വൈകിയുള്ള പിഴയും പിഴപ്പലിശയും ഒഴിവാക്കി. പലിശ ഈടാക്കുന്നത് വർഷത്തിലാക്കും. പലിശ 2% മാത്രം. സ്പെക്ട്രം 10 വർഷം കഴിഞ്ഞ് മടക്കി നൽകാൻ അനുമതി അടുത്ത തവണ. ഒരു കമ്പനിക്ക് സ്പെക്ട്രം മറ്റൊരു കമ്പനിയുമായി സൗജന്യമായി പങ്കുവയ്ക്കാം. അധിക യൂസേജ് ചാർജ് 0.50% ഒഴിവാക്കി. അടുത്ത ലേലം മുതൽ യൂസേജ് നിരക്കില്ല. നടപടി പരിഷ്കാരം: ആപ്പ് വഴിയുള്ള ഡിജിറ്റൽ KYC അനുവദിക്കും. EKYC ഫീ 1 രൂപ മാത്രം. പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ആക്കാൻ KYC വേണ്ട. മൊബൈൽ അപേക്ഷ ഓൺലൈനിൽ മാത്രം. മൊബൈൽ ടവർ അപേക്ഷ പോർട്ടൽ വഴി. കമ്പനികൾക്ക് ഇറക്കുമതിക്ക് തടസ്സങ്ങളില്ല. MB ആണ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സല്യൂട്ട് അടിച്ച് SI. തൃശൂർ, ഒല്ലൂർ: കണ്ടിട്ടും ജീപ്പിൽ നിന്ന് ഇറങ്ങാതിരുന്ന SIയുടെ അടുത്ത് ചെന്ന് വിളിച്ചിറക്കി സല്യൂട്ട് ചെയ്യിപ്പിച്ച് സുരേഷ് ഗോപി. ഞാനൊരു MB ആണ്, മേയർ അല്ല. ഒരു സല്യൂട്ടൊക്കെ ആവാം, ആശീലം മറക്കല്ലേ എന്ന് പറഞ്ഞ ഉടനെ SI സല്യൂട്ട് നൽകി.
ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായ കുടുംബങ്ങൾക്ക് ധനസഹായവും കിറ്റും നൽകാനായി ഇന്നലെ ഉച്ചയോടെ പുത്തൂർ സെന്ററിൽ എത്തിയപ്പോഴാണ് നടകീയ രംഗം. 2 കിലോമീറ്റർ അകലെയുള്ള ആനക്കുഴിയിൽ മുറിച്ചിട്ട മരങ്ങൾ വനംവകുപ്പ് നീക്കിയില്ലെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞു. അക്കാര്യം പറയാനാണ് ജീപ്പിനടുത്തേക്ക് ചെന്നത്. ജീപ്പിൽ ഇരിക്കുകയായിരുന്ന ഒല്ലൂർ സ്റ്റേഷനിലെ പ്രൊബേഷണറി SI CJ ആന്റണി തുടർന്നാണ് സല്യൂട്ടിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത്. മരങ്ങൾ വനംവകുപ്പുകാരെ കൊണ്ടെടുപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് വച്ചാൽ സാർ ചെയ്യണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. MLA മാർക്കും MP മാർക്കും സല്യൂട്ട് നൽകേണ്ടതില്ലെന്നാണ് സ്റ്റാൻഡിംഗ് ഓർഡർ എന്ന് പോലീസ് പറയുന്നു. പ്രാദേശിക ചാനൽ വഴിയാണ് ദൃശ്യം പുറത്തുവന്നത്. തിങ്കൾ വരെ മഴ. തിരുവനന്തപുരം സംസ്ഥാനത്ത് തിങ്കൾ വരെ ഒറ്റപ്പെട്ട മഴ ലഭിക്കും. ശക്തമായ മഴയ്ക്ക് എങ്ങും സാധ്യതയില്ല. മധ്യവടക്കൻ ജില്ലകളിൽ സാധാരണ രീതിയിലുള്ള മഴയ്ക്കാണ് സാധ്യത. തെക്കൻ ജില്ലകളിൽ ഇടത്തരം മഴയും ലഭിക്കും. നാളെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. കേരള തീരത്ത് കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. തിരുവനന്തപുരം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 12 ജില്ലകളിൽ 32 വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ആക്ഷേപങ്ങൾ സമർപ്പിക്കുന്നതിനും 20 സെപ്റ്റംബർ വരെ അവസരം. നിവേദ്യ വി നായർ, JEE മെയിൻ, ശ്രീഹരിയും നിവേദിയും മുന്നിൽ. ന്യൂഡൽഹി NITകളിലേക്കും മറ്റുമുള്ള ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ JEE മെയിനിൽ കേരളത്തിൽ സി ശ്രീഹരി 99.99% ഒന്നാമത്, നിവേദ്യ വി നായരാണ് കേരളത്തിൽ പെൺകുട്ടികളിൽ ഒന്നാമത്, 99.64%. ചങ്ങനാശ്ശേരി പ്ലാസ്റ്റർ വിദ്യാവിഹാറിലെ വിദ്യാർത്ഥിനിയായ നിവേദ്യ വി നായർ ചെങ്ങന്നൂർ സ്വദേശികളായ ഡോക്ടർ വിനീഷ് നായരുടെയും സന്ധ്യയുടെയും മകളാണ്. 4 സെക്ഷനുകളായി നടന്ന പരീക്ഷയിൽ മൊത്തം 44 വിദ്യാർത്ഥികളാണ് 100% സ്വന്തമാക്കിയത്. 18 പേരാണ് ദേശീയ തലത്തിൽ ഒന്നാം റാങ്കിന് അർഹരായത്. ടൈം ടെസ്റ്റ് ഗ്രൗണ്ട് വെള്ളത്തിൽ, ഏറ്റെടുക്കാൻ ഇമ്മണി പാടാണ് സാറേ. വർക്കല മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഡ്രൈവിംഗ് പരിശീലനം നടത്താൻ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വർക്കല നഗരസഭയുടെ അധീനതയിലുള്ള രഘുനാഥപുരത്തെ ഗ്രൗണ്ടാണ് ചെളിക്കുളമായി കിടക്കുന്നത്. ഇത് കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ലൈസൻസ് നേടാൻ നിഷ്കരിക്കുന്ന പരിശീലനം പൂർത്തിയാക്കാൻ വരുന്നവർക്കും വെള്ളക്കെട്ട് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ഗ്രന്ഥശാല ദിനം കല്ലമ്പലം. പേരെട്ടിൽ ശ്രീ ജ്ഞാനോദയ സംഘം ഗ്രന്ഥശാലയിൽ ഗ്രന്ഥശാലാ ദിനം ആചരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് R സുഭാഷ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ചിറയൻകീഴ് 88 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 88 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. ധർണ നടത്തി വർക്കല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ NGO യൂണിയൻ വർക്കലയിൽ ധർണ നടത്തി. വീടുകളുടെ താക്കോൽദാനം ഇന്ന് കടക്കാവൂർ. വേലിയേറ്റ മേഖലയുടെ 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിത ഭവനമൊരുക്കുന്ന പുനർ ഗേഹം പദ്ധതി പ്രകാരം ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽദാനം ഇന്ന് നടക്കുമെന്ന് V ശശി MLA അറിയിച്ചു. തോന്നക്കൽ വാസുദേവൻ അനുസ്മരണം ആറ്റിങ്ങൽ. ഡോക്ടർ തോന്നക്കൽ വാസുദേവൻ ശ്രദ്ധേയനായ സാഹിത്യകാരനും അധ്യാപകനുമായിരുന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. തോന്നക്കൽ വാസുദേവന്റെ 5ാം ധർമ്മവാർഷികത്തിൽ പുറപ്പെടുവിച്ച സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. ഗവൺമെന്റ് ഡൗൺ UP സ്കൂളിൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ ഗേൾസ് HSSലും ബോയ്സ് HSSലും ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി സജ്ജീകരിച്ച ലാബുകളുടെ ഉദ്ഘാടനവും ഗവൺമെന്റ് ടൗൺ UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു. പഞ്ചായത്ത് ഓഫീസ് ധർണ. വെഞ്ഞാറമൂട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP ആനാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ആനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ധർണ BJP സംസ്ഥാന സമിതി അംഗം മലയൻകീഴ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാടുപിടിച്ച് നടവഴി കാൽനടയാത്ര പോലും ദുഷ്കരം. മുടപുരം കാടുപിടിച്ച് കിടക്കുന്ന നടവഴി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ മുടപുരം തെങ്ങുംപിള ജംഗ്ഷനിൽ നിന്ന് ഇട്ടിവിളയിലേക്ക് പോകുന്ന പാറയിൽ നടവഴിയാണ് പുല്ലും പടർപ്പുകളും കാൽമുട്ടോളം പൊക്കത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. പൊതുജനങ്ങൾക്ക് നിയന്ത്രണം. പാങ്ങോട്. പാങ്ങോട്ട് പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറി ഉൾപ്പെടെ 5 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓഫീസിൽ ഒരാഴ്ചത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് MA ഷാബി അറിയിച്ചു. അപകടകരമായി താഴ്ന്ന വൈദ്യുതി ലൈനുകൾ ഉയർത്തി. കല്ലമ്പലം അപകട ഭീതി ഉയർത്തി. താഴ്ന്ന നിലയിലായിരുന്ന വൈദ്യുതി ലൈനുകൾ ഉയർത്തി. ദേശീയപാതയിൽ കല്ലമ്പലം പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് നാറാണത്തെ ചിറയിലേക്ക് പോകുന്ന റോഡിലാണ് അപകടകരമാവിധം വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ 13 വൈദ്യുതി കമ്പികൾക്ക് ഭീഷണിയാകുന്നു എന്ന തലക്കെട്ടിൽ കേരളകൗമുദിയിൽ വാർത്ത വന്നിരുന്നു. കോൺഗ്രസിനെ തകർക്കാൻ കഴിയില്ല, VD സതീശൻ. വെഞ്ഞാറമൂട് ഏത് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി കോൺഗ്രസിനുണ്ടെന്നും ആക്രമണങ്ങളിലൂടെ പാർട്ടിയെ തകർക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുനർനിർമ്മിച്ച കാവ്യാട് ദിവാകര പണിക്കർ സ്മാരക മന്ദിരത്തിന്റെയും M സുകുമാരക്കുറുപ്പ് സ്മാരക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കിസാൻ ഈ ഡെസ്ക് ഉദ്ഘാടനം. മുടപുരം
കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടലിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. കിസാൻ ഇ ഡെസ്ക് കാമ്പയിന്റെ ആറ്റിങ്ങൽ മേഖല ഉദ്ഘാടനം ചിറയൻകീഴ് കൃഷിഭവനിൽ. കൃഷിഭവൻ പരിസരത്ത് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് നിർവഹിച്ചു. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കെട്ടിട ശിലാസ്ഥാപനം. മുടപുരം കിഫ്ബി ഫണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 3 നില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വി ശശി എം എൽ എ നിർവഹിച്ചു. മെമ്പർഷിപ്പ് വിതരണം ചിറയൻകീഴ് കെ എസ് കെ ടി യു ചാർക്കര മേഖലയിലെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി ആർ രാജു നിർവഹിച്ചു. സി എസ് അജയ്കുമാർ, ജി വ്യാസൻ, ഡീന പ്രകാശൻ, ശശാങ്കൻ എന്നിവർ പങ്കെടുത്തു. സേവന കേന്ദ്രം പൂവാർ സേവാഭാരതി തിരുപ്പുറം പഞ്ചായത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സേവാ കേന്ദ്രം തുറന്നു. ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ലാബ് ഉദ്ഘാടനം. വർക്കല പാളയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ശാസ്ത്ര ലാബിന്റെ ഉദ്ഘാടനം വി ജോയ് എം എൽ എ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ലാബ് സജ്ജീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ നസീർ അധ്യക്ഷത വഹിച്ചു. ഇലകമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ സൂര്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജി ബെന്നി, എസ് എം സി ചെയർമാൻ ജി എസ് സുനിൽ, പി ടി എ പ്രസിഡന്റ് ബി ബൈജു, ആറ്റിങ്ങൽ ഡിഇഒ സിന്ധു, വർക്കല എഇഒ ബിന്ദു ആർ, ബി പി സി ബൈജു, സ്കൂൾ പ്രിൻസിപ്പൽ ഷെർഷി, ഹെഡ്മിസ്റ്റർ സിനി, സ്റ്റാഫ് സെക്രട്ടറി മോഹനദാസ് എന്നിവർ പങ്കെടുത്തു. മംഗലപുരത്ത് വൺ കഞ്ചാവ് കേട്ട 2 പേർ പിടിയിൽ. പോത്തൻകോട് മംഗലപുരത്തെ ലോഡ്ജിൽ വാടകയ്ക്ക് മുറിയെടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തിവന്ന 2 പേരെ മംഗലപുരം പോലീസും തിരുവനന്തപുരം റൂറൽ ഷാഡോ ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 7 കിലോ കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെത്തി. രാകേഷ്, നിതിൻ. വെഞ്ഞാറമൂട് തൈക്കാട്ട് സമന്വയ നഗറിൽ മടവിളാകത്ത് വീട്ടിൽ നിതിൻ 23, പാലക്കാട് നടുവത്തുപാറ പെരുങ്ങോട് കുറിശ്ശിയിൽ കുണ്ടുകാട് വീട്ടിൽ രാകേഷ് 30 എന്നിവരാണ് പിടിയിലായത്. ക്രിമിനൽ കേസിൽ പ്രതികളായ ഇരുവരും അനധികൃത മദ്യക്കച്ചവടത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിനിലാണ് ഇവർ കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചിരുന്നത്. ഇങ്ങനെ കച്ചവടം നടത്തുന്ന സംഘത്തിലെ ജില്ലയിലെ മുഖ്യ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. ആന്ധ്രയിൽ നിന്ന് കിലോയ്ക്ക് 5000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് വൺ വിലയ്ക്കാണ് ഇവർ കേരളത്തിൽ വിറ്റിരുന്നത്. ഇവരിൽ നിന്ന് പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ജില്ലയിൽ നിന്നുള്ള 2 അംഗ സംഘം ബൈക്കിൽ കടത്തിയ 12 കിലോ കഞ്ചാവ് തമിഴ്നാട് പോലീസ് പിടികൂടിയിരുന്നു. കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന മറ്റ് സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. റൂറൽ ജില്ലാ പോലീസ് മേധാവി പി കെ മധുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആറ്റിങ്ങൽ DYSP DS സുധീഷ് ബാബുവിന്റെയും നർക്കോട്ടിക് സെൽ DYSP എസ് ദിനരാജിന്റെയും നേതൃത്വത്തിൽ ലഹരി മാവിക്കായി പരിശോധന ശക്തമാക്കുന്നു. 18 മുകളിലുള്ളവർ 1 ആഴ്ചയ്ക്കകം വാക്സിൻ എടുക്കണം. നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷം തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മന്നംക്ലബിൽ നാളെ മുതൽ 19 വരെയൊക്കെ നരേന്ദ്രമോദിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും സ്കൂളുകൾക്കുള്ള ചിത്രരചനാ മത്സരവും നടത്തും. 26 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് 2 പേർ കൂടി അറസ്റ്റിൽ. ആര്യനാട് വസ്തു ഇടപാടിനായി കൊണ്ടുവന്ന 26 ലക്ഷം രൂപ ഉഴമലക്കലിൽ വെച്ച് തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി പിടിയിലായി. കേസിലെ 10-ാം പ്രതി ബാലരാമപുരം തുമ്പോട് ആരോൺ സദനത്തിൽ സൂസൺ എന്ന സാം 40, 11-ാം പ്രതി മാറനല്ലൂർ ചീനിവിള എൽ ആർ ഭവനിൽ രാഹുൽ 29 എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 7 ആയി. 1 മാസം മുമ്പ് വസ്തു കച്ചവടത്തിനെന്ന വേദന വിളിച്ചു വരുത്തിയ വട്ടിയൂർക്കാവ് സ്വദേശി സുധീർ ജനാർദ്ദനിൽ നിന്നാണ് 8-അംഗ സംഘം 26 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ആര്യനാട് പോലീസ് പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തു. ഇന്ന് ലോക ഓസോൺ ദിനം. നിങ്ങളുടെ ആരോഗ്യ പരിപാലനം ഇനി കെയർ ടു ഹോമിൽ സുരക്ഷിതം. കേരള അക്കാഡമി ഓഫ് ഫാർമസി. തെലങ്കാനയിൽ 750 കോടി രൂപ നിക്ഷേപവുമായി മലബാർ ഗോൾഡ്. കോഴിക്കോട് ലോകത്തെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പുകളിൽ ഒന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തെലങ്കാനയിൽ 750 കോടി രൂപ നിക്ഷേപിക്കും. ഹൈദരാബാദ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ ജുവലറി നിർമ്മാണത്തിന് 450 കോടി രൂപയും ഗോൾഡ് റിഫൈനറി സ്ഥാപിക്കാൻ 300 കോടി രൂപയുമാണ് നിക്ഷേപിക്കുക. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം ബി അഹമ്മദ് തെലങ്കാന വ്യവസായ മന്ത്രി കെ ടി രാമ റാവുമായി ഹൈദരാബാദിൽ നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. തെലങ്കാനയുടേത് നല്ല മാതൃക. തെലങ്കാന സർക്കാരിന്റെയും വ്യവസായ മന്ത്രി ടി കെ
KT Ramaravinteyum Protsahana Janakamaya Samipanamanu Telanganayil Kooduthal Nichepathinte Prerananayathennu Malabar Group Chairman MB Ahmad Paranju Utta Koodikazhchayil Thanne Ella Pradhana Karyangalilum Theermanamundayi Nalla Aathmavishwasathodeyanu Telanganayil Nichepikkunnathu Vyavasaya Nichepam Aakarshikkunnathil Telanganayudeyathu Nalla Maathrukayanennum Addeham Paranju 2500 Thozhil Factory Sabikan, Malabar Golden, Ella Adistana Sauringlam Sarkar Levimakuman, Velsaiman Riketi, Ramaravu Parano. Patati Venda, the Munevo and the 8 acre Salam, Patati Purtiagum Bold, Dandai Tianur Berkaturil, Nilavil Telanganayil, Malabar Golden, a Padanj Shorumugal, Iram Jivanakar. Telanganayil, retail Singala, Vibulamakanula Patadim, Malabar Golden under. Patrajingal, Malabar Golden, Nilavil Patrajingal Dai, Idunucharu Shorumulam, Padimuna, Nurmana Unitil under. Danagaria, Tender Gold Summer Pichu, Air Indica, Malserche, Tata Groupum, Ajay Singham. Noodle Pudu Megalile Yega Vimana Company Aya Air India Vitrikkunna Inde Bhagamayulla Dhanakarya Tender Samarppikkanulla Samayam Innale Avasanichu Tata Group Spice Jet Inde Sthapakan Ajay Singh Ennivarana Tender Samarppicha Pramukhar Air India Sondamakkan Sadhyatha Koodutal Tatakkanennaanu Vilayiruthal JRD Tata 1932 il Sthapicha Vimana Company Aanu Pinneedu Air India Aayi Mariyathum 1953 il Kendram Sondamakkiyathu Ippol Adhe Company Thirichu Pidikkan Orungukayanu Tata Groupinu Uyarna Ohari Pangalithamulla Air Yesha, India Mugana, Danakarya Tender, Air to Wirna, Enterprise Tuga, EV, Samarpacha, Company, Air India Sondamakum. Will Pernula Devikin the Tugay, Padanj Saman, Sarkar, Kazana Vilakimatum, Baki Karambitan, Ubayokim. Victory in the Nur Saman of Ogari, Air India Express, anyway, Nur Saman of Ogarigalam, Air India, Sats in the Ambal Saman of Ogarigalaman, Sarkar Victorikin, Mumbai Lay, Air India Building, Delhi Lay, Airlines House, anyway, Will Pernicunda. One Vilakiru, my Kalyan Silk Sil, RD Sale. Trisor, Agasaka, Vilakiru, my Kalyan Silk Sil, RD Sale in Turakamai, Lockdown Mood and July, Narathan Kadiadina, RD Sale Nana, Bahulkuda Talpariatam, Inale, Turakamai. Kambola Nelavaram, Kochi, Velchana Milling, Padina Iram, Velchana, Padinara, Nanura, Copra, Padina, Patamunura, Pinak, Espeller, Muayram, Pinak, Rotary, Muayr Tirunur, Kurimala Chatata, Nupatam Arnura, Kurimala, Pudia, Nupata Tarnura. Kurmala Garbilder, Nalpati on Arnora, Chukka Medium, Padanar and Yora, Chukka Beste, Padaneda and Yora, Manyal, Salami Road, Erati Nora, Erati and Nora, Kanjakuru, Ayrti and Nutiambade. Tirivalate Protection and Tudano, Congress Superadam, CPM Samaram, CPI Darna, Poxo Castle Prosecutornam, Ilekim Badavishani, Perukara Police, Anusanam, Arabichu, Tirivanandabura. Poxo Castle Predike, Anulamaya, Nilabad Sigar Chilangi, Idaya Pengutiam, Kurumbatayam, Kes Narthana, Special Public Prosecutorium, Madikim and the Vishani, Pengutude, Pida in the Fondilana, Fopal in the Paranja, Vishani, Kalitia, Pengutude Chitra, Samuhamatimanga, Prajari Pitcher, Abamanikimanam, Fond Vilichal, Vishani Petti, Randai the Panada, August the Moon and Vaikit the Moon and Upadana, plus one with Yathiniki, Nere Peter and Samund either, Tushan Pogunadinai. Kavidiar in the auto shale carrier Pengutia, driver PDP can Samikuano. Yes, in the Vijana Protega, Adivia Gordil, Narakana Nidayana, Fishan Sunday Semitia, Pengutu Pida in the Paradil, Perukara Police Cast at the Anushara Picho. License with an online. Thirivananthapuram. Water Authority Karar Vulkai, Narapaki, online application, Abeshi, Abesha Samarpana Tode, license with an Udike Mark and the Desanga Pragada, license Ula, Plumber Markham, Kurumbas Riu Degidula. Erase some program, Nurtha Yoga Lavakilkum, contract license in Abeshika. Either way, Anba Abeshagan, the other, either yet Abeshaka, online I, license and Varichu, Purdal, where E. Samidan and Prayojana Pertamana, managing director, yes, Vengara Sabadi Arichu. Vivida Katakari Lula, Kara license Lula, Yogida Vivangalum, website delay, contact is corner in the Lingil Lefimana. Pangalitha pension reportil Mindata Mila Patadil, one point nine election Jimanakar, Fundle theatre, Muay and Kodi. Thirivananthapuram, Sarkar Jimanakar, Pangalitha pension Patadi, Tudana Samandicha, Ashe Kurapandirgan, Yogi Chakamati, reporter Samapicha Nalimas and Ganyatan, Thirivan Medakade, Sarkar. Niamasabayim Sarkarim, Urikalangi Chadin, Niamabaramai, Pinmar and Prayasamanam, Metsapatari deal, Tudanamana, retired Dilla Jej, yes, Satish Chandra Babu, Chairman, Mun Negative Upper, Secretary P. Mara Pandian. Gulati Institute Mun Director Doctor D. Narayana Enivar, Angangal Maya Samadhi Ude, Subhasha. Anjilacham Divanakaril, Dandai the Padimun April, one station service in Pravesicha, one point Nali Shaperana, is in the Paradil Varanada, Desia the little Pangalata pension Parish Karichu. Sarkar Vigam Patil in the Padinari Savanamaki, gratuity in the Gan and Dirmanichu, Marichal Kurumbatin, Idivacham pensionum, Urapaki, Ikaring London, Samsara, Narapaki Dilla. Sambalatin de Pathasamanam, Jivanakaril and Pathasamanam, Sarkaril and pension, Pateleke Pogunda, Muay and Kodi, Kaimari Tunda
ബിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടി. ബിയൂർ സെൻട്രൽ ജയിലുള്ള കെവിൻ കൊലക്കേസ് പ്രതി ടിറ്റു ജെറോമിൽ നിന്ന് മൊബൈൽ ഫോണും സിം കാർഡും പിടിച്ചെടുത്തു. 20,000 രൂപ വിലയുള്ള സ്മാർട്ട് ഫോണാണ് കണ്ടെത്തിയത്. ശിക്ഷാ തടവുകാരനായ വിഷ്ണുവാണ് ടിറ്റു ജെറോമിന് മൊബൈൽ നൽകിയതെന്നാണ് മൊഴി. 15 പേരാണ് ഇവരുടെ സെല്ലിലുള്ളത്. ആർക്കിടെക്ചർ റാങ്കിന് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് നൽകണം. തിരുവനന്തപുരം ആർക്കിടെക്ചർ പ്രവേശനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ഡാറ്റ സ്കോറും പ്ലസ് ടു മാർക്കും www.cee.kerala.gov.in വെബ്സൈറ്റിൽ 18 വൈകിട്ട് 4 നൽകണം. ഡാറ്റ സ്കോറിനും പ്ലസ് ടു മാർക്കിനും തുല്യ പരിഗണന നൽകിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇവ നൽകാത്തവരെ റാങ്ക് ലിസ്റ്റിനായി പരിഗണിക്കില്ല. കേരള ബാങ്ക് കർഷകർക്ക് 2,648 കോടി വായ്പ നൽകി. തിരുവനന്തപുരം ഏപ്രിൽ മുതൽ ആഗസ്റ്റ് 31 വരെയുള്ള 5 കാലയളവിൽ കേരള ബാങ്ക് 2,648 കോടി രൂപ കർഷകർക്ക് വായ്പയായി വിതരണം ചെയ്തുവെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. കേരള ബാങ്ക് അവലോകന യോഗത്തിന് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആത്മാഭിമാനം അടിവറ വയ്ക്കില്ല, നിലപാട് കടുപ്പിച്ച് ഹരിത മുൻ ഭാരവാഹികൾ. ലീഗിന്റെ സ്ത്രീവിരുദ്ധത താലിബാനെ അനുസ്മരിപ്പിക്കുന്നു DYFI. ധനസഹായത്തിന് അപേക്ഷിക്കാം. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹമോചിത, ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവർക്ക് വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ഇമ്പിച്ചി ഭാവ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. 50,000 രൂപയാണ് ധനസഹായം നൽകുക. തുക തിരിച്ചടക്കേണ്ടതില്ല. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനമുള്ള മക്കളുള്ളവർ, 10 ഭവന നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായം ലഭിച്ചവർ എന്നിവർക്ക് അപേക്ഷിക്കാനാകില്ല. ടെലികോം ടവർ സ്ഥാപിക്കാൻ സർക്കാർ ഭൂമി പാട്ടത്തിന്, കേബിൾ സ്ഥാപിക്കുന്നതിന് KCB തുക ഈടാക്കില്ല. ആദിവാസി മേഖലകളിൽ ഇന്റർനെറ്റ്. ആദിവാസി മേഖലകളിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ടെലികോം ടവർ സ്ഥാപിക്കുന്നതിന് സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശമുള്ള ഭൂമി 5 വരെ പാട്ടത്തിന് നൽകും. ഇതിനുള്ള അധികാര സ്ഥാപന മേധാവിയിൽ നിക്ഷിപ്തമാകും. ടവർ സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം 5,000 രൂപ വാർഷിക നിരക്കിൽ വാടകയ്ക്ക് നൽകും. ഇതിന് അനുമതി നൽകി ഉത്തരവിറക്കാനുള്ള അധികാരം ജില്ലാതല മേധാവിക്കാണ്. അവരില്ലാത്ത സാഹചര്യത്തിൽ അതത് ഓഫീസ് മേധാവികൾക്കായിരിക്കും അധികാരം. ഇത്തരം ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പുകളുടെ ഉടമസ്ഥയിലുള്ള ഫോണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് മൂലധനമായോ വാടകയായോ KCB തുക ഈടാക്കില്ല. മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനും ഭൂമിക്കടിയിലൂടെയും അല്ലാതെയും കേബിളുകൾ വലിക്കുന്നതിനും തദ്ദേശ പൊതുമരാമത്ത് അധികാരികളിൽ നിന്ന് ലഭിക്കേണ്ട അനുമതികൾ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ കൽപ്പിത അനുമതികളായി കണക്കാക്കും. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡുകൾ കുഴിക്കുന്നതിന് മൺസൂൺ കാലയളവിലും അനുമതി നൽകും. ബദലായി സോളാർ പാനലുകൾ, കേബിളുകൾ മുഖേനയോ വയർലെസ് സംവിധാനം വഴിയോ കണക്ടിവിറ്റി നൽകാനാകാത്ത ഇടങ്ങളിൽ ബദൽ സംവിധാനമായി VSAT സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. KCBയുടെ സേവനം ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ അനർട്ടിന്റെ സഹായത്തോടെ ബാറ്ററി പിൻബലമുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കും. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ കൂടി. തിരുവനന്തപുരം സർക്കാർ എയ്ഡഡ് മേഖലയിൽ 1 മുൻ വർഷത്തെ അപേക്ഷിച്ച് 28,482 കുട്ടികൾ കൂടുതൽ എത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 2020-21 സർക്കാർ മേഖലയിൽ 1,05,472 കുട്ടികളും എയ്ഡഡ് മേഖലയിൽ 1,71,460 കുട്ടികളും അടക്കം 2,76,932 കുട്ടികളാണ് 1 ചേർന്നത്. 2021-22 സർക്കാർ സ്കൂളുകളിൽ 1,20,706 കുട്ടികളും എയ്ഡഡിൽ 1,84,708 കുട്ടികളും അടക്കം 3,05,414 കുട്ടികളാണ് എത്തിയത്. അൺഎയ്ഡഡ് മേഖലയിൽ 6,615 കുട്ടികളുടെ കുറവുണ്ടായി. മുൻവർഷം 44,849 കുട്ടികൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 ചേർന്നപ്പോൾ ഈ വർഷം അത് 38,234 കുറഞ്ഞു. സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചതും അക്കാദമിക് പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതുമാണ് കൂടുതൽ വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി മാറ്റുന്നത് തടയാൻ നിയമം വേണമെന്ന് ഹൈക്കോടതി. ആദ്യ ഡോസ് വാക്സിൻ ഈ മാസം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം 18 മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ ഈ മാസം തന്നെ നൽകാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2-3 മാസങ്ങൾക്കും രണ്ടാം ഡോസ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ വലിയൊരു ശതമാനം പേരും വാക്സിൻ എടുക്കാത്തവരാണ് ആയിരുന്നു. 60 മുകളിലുള്ളവരിൽ വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നവർ ഇനിയുമുണ്ട്. നെക്സ്റ്റ് ഫാക്ടറിയിൽ ഓപ്പറേറ്റർ ഒഴിവ്. തിരുവനന്തപുരം മത്സ്യബെട്ട്, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ നെറ്റ് ഫാക്ടറികളിൽ ഓപ്പറേറ്റർ ഗ്രേഡ് 3 തസ്തികയിൽ ITI, ഫിറ്റർ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെഷീനിസ്റ്റ് ട്രേഡ് യോഗ്യതയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം 18 നടത്തും. വിവരങ്ങൾക്ക് www.malsyafed.in. കൃതികൾ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം പ്രശസ്ത സാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്ന NV കൃഷ്ണവാര്യരുടെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന
എൻവി വൈജ്ഞാനിക സാഹിത്യ പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. 2018-19-20 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച വൈജ്ഞാനിക കൃതികൾ പരിഗണിക്കും. 10,000 രൂപയും ശില്പവും കീർത്തിപത്രവും അടങ്ങിയതാണ് പുരസ്കാരം. September 30 മുമ്പായി കൃതിയുടെ 3 കോപ്പികൾ MR തമ്പാൻ, ഉപാസന ഗാർഡൻ, കൊച്ചാർ റോഡ്, ജഗതി, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കണം. ഒരേ ഒരു ഭൂമി, ജീവിക്കാനും നിലനിൽക്കാനും. ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എഴുതിയ ഒരു നീണ്ട ലേഖനമാണ്. അഗ്നിനാവുകളിൽ നിന്ന് ഭൂമിക്ക് സംരക്ഷണ കൂടെ തീർത്ത് ജീവനെ പരിപാലിക്കുന്ന ഓസോൺ പാളിയുടെ ശോഷണം മാനവരാശിയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭ September 16 ഓസോൺ ദിനാചരണം സംഘടിപ്പിച്ചത്. ലേഖനം തുടരുന്നു. അടുത്ത എഡിറ്റോറിയൽ നോക്കാം. അതിവേഗമാകട്ടെ ഹൈസ്പീഡ് റെയിൽ. അപ്പൊ കേന്ദ്ര അനുമതി ഹൈസ്പീഡ് റെയിലിന് ആവശ്യമില്ല, മറ്റ് ആവശ്യമില്ലാത്ത ഇന്നത്തെ ന്യൂസിലുണ്ടായിരുന്നു. അത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അതിവേഗമാകട്ടെ ഹൈസ്പീഡ് റെയിൽ. വികസനവും കാര്യപ്രാപ്തിയുമാവണം മുന്നേറ്റത്തിന്റെ മുഖമുദ്ര എന്ന ചിന്താഗതിയിലേക്ക് ജനങ്ങൾ, പ്രത്യേകിച്ചും യുവജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സബ് വികാസ് എന്നൊക്കെ പ്രധാനമന്ത്രി മോദി ഉരുവിടുന്നതിന്റെ രഹസ്യവും മറ്റൊന്നല്ല. രാഷ്ട്രീയമായി പരസ്പരം നടത്തുന്ന കുറ്റപ്പെടുത്തുകൾ മാത്രം വിലയിരുത്തി പാർട്ടികളെ പിന്തുണയ്ക്കുന്ന കാലവും കഴിഞ്ഞു. ജനങ്ങൾക്ക് അത്യാവശ്യം യാത്രാ സൗകര്യം പോലും വേണ്ട രീതിയിൽ ഒരുക്കാത്ത ഭരണകർത്താക്കളെ എന്നിന്റെ പേരിൽ തുടർന്നും ജനം വിശ്വസിക്കണം. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ് തിരുവനന്തപുരം കാസർഗോഡ് സെമി ഹൈസ്പീഡ് പദ്ധതി. അതിന് മുൻകൂർ പരിസ്ഥിതി അനുമതി ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പദ്ധതിയുടെ നടത്തിപ്പ് അതിവേഗം തുടങ്ങാൻ വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതാണ് എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. അടുത്ത രണ്ടാമത്തത് ഉണർവിന്റെ പാതയിൽ പൊതുവിദ്യാലയങ്ങൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആശാവകമായ നിലയിൽ വിജയിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ വർഷം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി എത്തിയ കുട്ടികളുടെ വർധന. അപ്പൊ രണ്ടാമത്തെ എഡിറ്റോറിയലാണ്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ ധാരാളം എത്തുന്നു. അതിന്റെ സ്കൂളുകളുടെ മേന്മ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉയർന്നതാണ്. അതാണ് കാരണമെന്നാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ പറയുന്നത്. നമ്മുടെ പോലീസിന് ഇതെന്ത് പറ്റി? വെള്ളാപ്പള്ളി നരേശൻ എഴുതിയ ഒരു ലേഖനം. മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പക്ഷേ മൃദുഭാവം കേരള പോലീസിനുണ്ടോ? അപ്പൊ നമ്മുടെ പോലീസിന് എന്ത് പറ്റി? അതിനെക്കുറിച്ചാണ് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് കെ ജയകുമാർ IAS മനസ്സിൽ തിരിയണം കുറ്റകൃത്യങ്ങളുടെ പേരുകൾ. അസാധാരണമാം വിധ സമൂഹത്തിൽ അതിക്രമങ്ങളും അവിശ്വസനീയമായ പാതകളും പെരുകുന്നുവെന്ന് വാർത്തകൾ പിന്തുടരുവാൻ അനുമാനിച്ചാൽ അത് സ്വാഭാവികം. ക്രൈം റെക്കോർഡുകൾ പരിശോധിച്ചിട്ടല്ല ഈ അഭിപ്രായം പറയുന്നത്. വാർത്തകളിൽ നിറയുന്ന ഹിംസാത്മക പ്രവൃത്തികളുടെ എണ്ണം പെരുകുന്നത് കണ്ടിട്ടുണ്ടായ പ്രതികരണം മാത്രമാണ്. ഭർത്താവിനെ അടിച്ചുകൊല്ലുന്ന ഭാര്യമാരും ഭാര്യമാരെ കൊല ചെയ്യുന്ന ഭർത്താക്കന്മാരും തങ്ങളിൽ കൊല്ലുന്ന സഹോദരങ്ങളും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാമുകിമാരെ കാമുകന്മാരും കാമുകന്മാരെ കാമുകിമാരും മുമ്പും വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നാം കേൾക്കുന്ന മാതിരി നാടീകീയമായും ആസൂത്രിതമായും കൊലപാതകങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ നടത്തപ്പെട്ട ഹത്യകളായിരുന്നു പലതും. അപ്പൊ ലേഖനം നീണ്ടു പോകുന്നു. ഇതാണ് മനസ്സിൽ തിരയണം കുറ്റകൃത്യങ്ങളുടെ പേരുകൾ. നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത്. 30.245 kg സ്വർണവും 14.98 ലക്ഷം രൂപയും കണ്ടുകെട്ടി. കൊച്ചി നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ 30.245 kg സ്വർണവും 14,98,000 രൂപയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED കൊച്ചി യൂണിറ്റ് കണ്ടുകെട്ടി. തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തിയ സ്വർണവും പ്രതികളിൽ നിന്ന് പിടികൂടിയ പണവുമാണിത്. പ്രതികളായ അബുബക്കർ പഴയടത്ത്, അബ്ദുൽ ഹമീദ് PM, ജിലാൽ AM, റബിൻ SK, ഹമീദ് അബ്ദു PT, മുഹമ്മദ് ഷാബി, ഹംജാദ് അലി, KPT അഹമ്മദ് കുട്ടി, ഹംജാദ് അലി സലാം, ഷൈജൽ, മുഹമ്മദ് ഷമീർ, റസൽ, അൺസിൽ എന്നിവയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. 14.82 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം PS സരിത്ത്, സ്വപ്ന, സുരേഷ് എന്നിവരുടെ വീടുകളിൽ നിന്നും ബാങ്ക് ലോക്കറുകളിൽ നിന്നും പിടികൂടിയതാണ്. പണം മണി ലോണ്ടറിംഗ് ആക്ട് 2002 പ്രകാരമാണ് കണ്ടുകെട്ടലെന്ന് ED അറിയിച്ചു. കരിപ്പൂർ സ്വർണ്ണ കൊട്ടേഷൻ ഫിജാസിന് ഒരു കേസിൽ ജാമ്യം. കേരള കോൺഗ്രസ്, CPI പോര്, ഇടതുമുന്നണിയിലും അസ്വസ്ഥത. CPM കേരള കോൺഗ്രസിനും എതിരായ CPI റിപ്പോർട്ട് ഭാവന സൃഷ്ടിയാണ്. CPI ഇത്തരമൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ എഴുതിയാൽ അത് റിപ്പോർട്ടിന്റെ ഭാഗമാവില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി. യുണിക് തണ്ടപ്പേർ 3 മാസത്തിനകം. ഭൂപരിഷ്കരണ നിയമം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ സഹായമായ യുണിക് തണ്ടപ്പേർ 3 മാസത്തിനകം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. റവന്യൂ വകുപ്പ്, കേന്ദ്ര ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ ആണിത്. യുണിക് തണ്ടപ്പേർ സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതോടെ ഭൂമിക്കും ആധാർ അധിഷ്ഠിത രേഖയുണ്ടാകും. ഒരാൾക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ടെങ്കിലും ഒറ്റ തട്ടപ്പേരിൽ നിന്നറിയാം. 12 അക്ക തിരിച്ചറിയൽ നമ്പരാകും ഇനി നൽകുക. ബിനാമി പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയാൽ പിടി വീഴും. ഭൂപരിഷ്കരണ നിയമത്തിനപ്പുറം ഭൂമി കൈവശം വയ്ക്കുന്നവരെയും കണ്ടെത്താം. ആധാർ ലിങ്ക് ചെയ്യാൻ
റവന്യൂ വകുപ്പിന്റെ സമ്പൂർണ്ണ പോർട്ടലിൽ സജ്ജമാക്കുന്ന പുതിയ മെനുവിലാണ് വസ്തുവിവരങ്ങളും ആധാർ നമ്പരും നൽകി ലിങ്ക് ചെയ്യേണ്ടത്. മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി അപ്ലോഡ് ചെയ്താൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും. ഇതിന് സാധിക്കാത്തവർക്കായി വില്ലേജ് ഓഫീസുകളിൽ ബയോമെട്രിക് സംവിധാനത്തിലൂടെ വിരലടയാളം പതിപ്പിച്ചോ ഐറിസ് ഡിറ്റക്ടറിലൂടെ കൃഷ്ണമണി പരിശോധന നടത്തിയോ ലിങ്ക് ചെയ്യാം. കരം പിരിക്കുന്നതിനായി വില്ലേജ് ഓഫീസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് തണ്ട പേര് രജിസ്റ്റർ. വസ്തു കൈമാറ്റം ചെയ്ത കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പോക്കുവരവ് ചെയ്ത് കരം സ്വീകരിക്കുന്നതോടെ വസ്തുവിന്റെ പൂർണ്ണാവകാശം വാങ്ങിയ ആൾക്ക് ലഭിക്കും. കരമടയ്ക്കൽ വില്ലേജ് ഓഫീസുകളിൽ കരമടയ്ക്കാൻ തുടർന്നും വില്ലേജ് ഓഫീസുകളിൽ എത്തേണ്ട അവസ്ഥയാണ്. മൊബൈൽ ഫോണിലൂടെ കരമടയ്ക്കാമെന്ന തീരുമാനം വന്നതോടെ ധൃതി പിടിച്ച വില്ലേജുകളുടെ വിവരങ്ങൾ കൂടി ഓൺലൈനിലാക്കിയപ്പോൾ ഭൂമിയുടെ വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യാത്തതും ചെയ്തതിൽ പലതും തെറ്റിയതുമാണ് കാരണം. സർവേ നടന്ന ചില വില്ലേജുകളിലാകട്ടെ ഭൂമിയുടെ സർവേ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ മുഴുവൻ പോർട്ടലിൽ നൽകിയാലും കരം എത്രയെന്ന് പോർട്ടൽ പറയില്ല. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ഇത്തരം വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാത്തതിനാലാണിത്. ആര് മാറിയാലും ഒന്നും സംഭവിക്കില്ല. വി ഡി സതീശൻ. കെ പി സി സി പുനഃസംഘടന അഞ്ചു വർഷം ഭാരവാഹിയായിരുന്നവർ വേണ്ട. കെ പി സി സി പ്രസിഡന്റ് ജില്ലാ പര്യടനം 30-ന് മലപ്പുറത്ത് അവസാനിക്കുന്ന തരത്തിൽ കെ പി സി സി പ്രസിഡന്റ് ജില്ലാ പര്യടനം ഇന്ന് കോട്ടയത്ത് നിന്ന് ആരംഭിക്കും. പര്യടന പരിപാടിയുടെ അതത് ജില്ലകളിലെ മുതിർന്ന നേതാക്കളുമായും ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുമായും പുനഃസംഘടനയെക്കുറിച്ച് വെവ്വേറെ ചർച്ചകൾ നടത്തും. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരും ചർച്ചകളിൽ പങ്കെടുക്കും. വാർത്തയിലെ പേരുകൾ ഹർജിക്കാരുടേതല്ല. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ നിരന്തരം കേസ് കൊടുക്കുന്നതും പീഡനം എന്ന തലക്കെട്ടോടെ കേരള കൗമുദി സെപ്റ്റംബർ 14 ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഹർജിക്കാരായ തമിഴ്നാട് സ്വദേശികളുടെ പേരുകൾക്ക് പകരം വിധി പ്രസ്താവത്തിൽ പരാമർശിച്ചിരുന്ന മറ്റു രണ്ട് പേരുകൾ ചേർക്കാനിടയായിരുന്നു. പേരുകൾ തെറ്റായി പ്രസിദ്ധീകരിക്കാനിടയായതിൽ ഖേദിക്കുന്നു. ചീഫ് എഡിറ്റർ. ആശ്രിത നിയമനത്തിൽ തർക്കം. കെ എസ് ആർ ടി സി 4000 പേരെ മാറ്റി നിർത്തുമ്പോൾ. കെ എസ് ആർ ടി സിയിൽ ആശ്രിത നിയമനത്തെ ചൊല്ലി തൊഴിലാളി സംഘടനകളും മാനേജ്മെന്റും തമ്മിൽ തർക്കം. ശമ്പള പരിഷ്കരണ ചർച്ചയ്ക്കിടെയാണ് അർഹരായവർക്ക് ഉടൻ ആശ്രിത നിയമനം നടത്തണമെന്നും അംഗീകൃത തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഇതിന് അനുകൂലമായല്ല പ്രതികരിച്ചത്. തർക്കത്തെ തുടർന്ന് എം ഡി ബിജു പ്രഭാകർ പങ്കെടുത്ത ചർച്ചയിൽ വിഷയമെടുക്കാമെന്ന ധാരണയിൽ മാറ്റിവെച്ചു. 4000 പേരെ മാറ്റി നിർത്തുമ്പോൾ 4000 ജീവനക്കാരെ മാറ്റി നിർത്തിയാൽ മാസം 18 കോടി ശമ്പള ഇനത്തിൽ കുറയും. പകുതി ശമ്പളം നൽകിയാൽ 9 കോടി കുറയ്ക്കാനാകും. 238 സെക്രട്ടറി ജീവനക്കാരെ പിരിച്ചുവിട്ട് 37 ലക്ഷം രൂപ ലാഭിക്കും. പകരം മെക്കാനിക് കണ്ടക്ടർ വിഭാഗത്തിലുള്ളവരെ ഈ ജോലിക്ക് നിയോഗിക്കും. ജീവനക്കാർക്ക് 12 പാസ്. ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇപ്പോഴുള്ള 6 പാസ് എന്നത് 12 ആക്കി വർദ്ധിപ്പിക്കാൻ ധാരണയായി. ജില്ലയ്ക്കകത്ത് ജോലി ചെയ്യുന്നവർക്ക് നിലവിലെ 12 പാസുകൾ തുടരും. ബസ് അപകടം, ബ്രേക്ക് ഡൌൺ തുടങ്ങിയ കാരണങ്ങളാൽ ഏതെങ്കിലും ഡിപ്പോയിൽ കാത്തിരിക്കേണ്ടി വരുന്ന ജീവനക്കാർക്ക് 1 ദിവസത്തെ ഹാജർ അനുവദിക്കും. അവയവം ദാനം ചെയ്യുന്ന സ്വീകരിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന സ്പെഷ്യൽ ലീവ് കെ എസ് ആർ ടി സിയിലും നടപ്പാക്കും. സ്വതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത്. സംഘടനകളെ ശിഥിലമാക്കാൻ ശ്രമം. കാനം. മോദിയുടെ ജന്മദിനം യുവമോർച്ച വിപുലമായ പരിപാടി സംഘടിപ്പിക്കും. ഒറ്റമുറിയിൽ 10 വർഷം പ്രണയം. റഹ്മാനും സജിതയും ഒടുവിൽ ഒന്നായി വിവാഹിതരായി. പ്രഥമ അക്കിത്തം പുരസ്കാരം എം ഡിക്ക്. കാരവൻ പദ്ധതിയുമായി ടൂറിസം വകുപ്പ്. തിരുവനന്തപുരം. 3 ദശാബ്ദത്തെ ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ വിജയത്തിന് പിന്നാലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കാരവൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി ടൂറിസം വകുപ്പ്. വിനോദസഞ്ചാരികൾക്ക് ടൂറിസം കേന്ദ്രത്തിൽ താമസിക്കുന്നതിനായി ലഭിക്കുന്ന സൗകര്യങ്ങൾ ഒരു വാഹനത്തിൽ ഒരുക്കി പകൽ യാത്രയും രാത്രി വാഹനത്തിൽ തന്നെ വിശ്രമവും എന്ന രീതിയിലാകും പദ്ധതി നടപ്പാക്കൂ എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നാർക്കോട്ടിക് മാഫിയയ്ക്ക് മതചിഹ്നം നൽകേണ്ടതില്ല മുഖ്യമന്ത്രി. നാർക്കോട്ടിക് ജിഹാദ് കേൾക്കുന്നത് ആദ്യമായി. നിലപാടിൽ ഉറച്ച് മുഖ്യമന്ത്രി. നാർക്കോട്ടിക് ജിഹാദ് എന്ന പാലാ ബിഷപ്പിന്റെ പ്രസ്ഥാനമിൽ കേസെടുക്കാൻ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. വാർത്തകൾ തുടരുന്നു. നാർക്കോട്ടിക് മാഫിയയ്ക്ക് മതചിഹ്നം നൽകേണ്ടതില്ല മുഖ്യമന്ത്രി. പെട്രോളും ഡീസലും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത് കേരളം എതിർക്കും. തിരുവനന്തപുരം. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം നാളെ ചേരുന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചാൽ കേരളം എതിർക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. സമാന്തര എക്സ്ചേഞ്ച് ഹൈടെക് കുറ്റവാളി മലപ്പുറത്ത് അറസ്റ്റിൽ. മലപ്പുറം. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വീട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ആക്കി മാറ്റിയ ഹൈടെക് കുറ്റവാളി മലപ്പുറത്ത് അറസ്റ്റിൽ. കിഴിശ്ശേരി സ്വദേശി മിസ് ഹബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴക്കാടുള്ള സഹോദരിയുടെ വീട്ടിൽ ഇയാൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഒരുക്കിയിരുന്നു. സിം കാർഡുകൾ, മോഡം, റൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. ബീനാകുമാരിയെ പുറത്താക്കി. ജെ എസ് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ബീനാകുമാരി ഉൾപ്പെടെ 5 പേരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ എൻ രാജൻ ബാബു അറിയിച്ചു. പി എസ് സിക്ക് വ്യാജസമ്മതപത്രം. മൈനാഗപ്പള്ളി സ്വദേശിനിയുടെ മൊഴിയെടുത്തു. ഒപ്പിട്ടതേയുള്ളൂ, എത്തിച്ചത് താനല്ല. കോട്ടയം. ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള സമ്മതപത്രം
നോട്ടറിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി പി എസ് സി ഓഫീസിൽ എത്തിച്ചത് താനല്ലെന്ന് മൈനാഗപ്പള്ളി സ്വദേശി എസ് ശ്രീജ ഇന്നലെ കോട്ടയം ഡി എസ് പി ഓഫീസിലെത്തി മൊഴി നൽകി. കോട്ടയം ജില്ലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ജോലി വേണ്ടെന്നുള്ള വ്യാജ സമ്മതപത്രം നൽകി തന്റെ ജോലി ഇല്ലാതാക്കിയെന്ന മല്ലപ്പള്ളി സ്വദേശി എസ് ശ്രീജയുടെ പരാതിയെ തുടർന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട സനിൽ കെ പിള്ള, റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ ടോണിമോൻ ജോസഫ് എന്നിവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സെമി കേഡറിന്റെ അർത്ഥം അറിയില്ല എം എം ഹസൻ. തിരുവനന്തപുരം സംസ്ഥാന കോൺഗ്രസിലെ സെമി കേഡർ പാർട്ടിയാക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ പ്രയോഗത്തിന്റെ അർത്ഥം തനിക്കറിയില്ലെന്നും അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തമായൊരു ഭരണഘടനയുണ്ട്, അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പി ജി സിലബസിൽ തിരുത്തൽ വേണമെന്ന് വിദഗ്ധ സമിതി. കണ്ണൂർ സർവകലാശാലയുടെ പി ജി സിലബസിലെ ആർ എസ് എസ് സൈദ്ധാന്തികരായ ഗോൾവാക്കറുടെയും സവക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയതിൽ തിരുത്തലുകൾ വേണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ സൂചന. കേരള സർവകലാശാല മുൻ പി വി സി ജെ പ്രഭാഷ്, കോഴിക്കോട് സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പവിത്ര എന്നിവരടങ്ങുന്ന സമിതിയുടെ റിപ്പോർട്ട് ഇന്നലെ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനാഥ് കൈമാറി. തച്ചങ്കരിക്കെതിരായ തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്ന ഹർജി തള്ളി. കൊച്ചി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി ഇൻവെസ്റ്റിഗേഷൻ ടോമിൻ ജെ തങ്കജ് തച്ചങ്കരിക്കെതിരെ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം സർക്കാർ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതിനെതിരെ ആലപ്പുഴ സ്വദേശി ബോബി കുരുവള നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ഹർജിക്കാരന് നിയമപരമായ അവകാശമില്ലെന്ന് വിലയിരുത്തി ആണ് ജസ്റ്റിസ് ആർ നാരായണ പിഷാരിയുടെ നടപടി. 2003-2007 കാലഘട്ടത്തിൽ തച്ചങ്കരി 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ അപേക്ഷയിൽ ജനുവരി 28 സർക്കാർ അനുകൂല ഉത്തരവ് നൽകി. ഇതിനെതിരെയാണ് ഹർജിക്കാരൻ ചോദ്യം ചെയ്തത്. സോളാർ പീഡന കേസ്, കെ സി വേണുഗോപാലിനെതിരെ സി ബി ഐക്ക് ഡിജിറ്റൽ തെളിവ്. തിരുവനന്തപുരം സോളാർ പീഡന കേസിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ കെ സി വേണുഗോപാലിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരി സി ബി ഐക്ക് കൈമാറി. സി ബി ഐയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് തെളിവ് നൽകിയത്. 2012 മെയ്യിൽ അന്ന് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിന്റെ ഔദ്യോഗിക വസതിയായ റോസ് ഹൌസിൽ വെച്ച് വേണുഗോപാൽ പീഡിപ്പിച്ചെന്നാണ് പരാതി. ടൂറിസം പദ്ധതിക്ക് സഹായം തേടി അനിൽകുമാറിനെ കാണാനെത്തിയപ്പോൾ ദുരനുഭവമുണ്ടായെന്നും മന്ത്രി മന്ദിരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തിരികെ ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ മൊബൈലിൽ എടുത്തതാണെന്നും അവകാശപ്പെടുന്നതാണ് ദൃശ്യങ്ങൾ. പരാതിക്കാരി സി ബി ഐക്ക് കൈമാറിയത്. ജനപ്രതിനിധിക്ക് സല്യൂട്ട് അവകാശമല്ല, കീഴ്വഴക്കം മാത്രം. ജനത്തിന് സല്യൂട്ട് അടിച്ചാൽ ചട്ടലംഘനം. പോലീസ് ചട്ടപ്രകാരം കേരളത്തിൽ ജനപ്രതിനിധിക്ക് പോലീസിന്റെ സല്യൂട്ട് അവകാശമല്ല, പ്രത്യേക പരിഗണന മാത്രമാണ്. നിയമസഭയിൽ വാച്ച് ആൻഡ് വാർഡിലെ പോലീസുകാർ എം എൽ എമാരെ സല്യൂട്ട് ചെയ്തിരിക്കണം. പാർലമെന്റിൽ എം പിമാർക്കും സല്യൂട്ട് നിർബന്ധമാണ്. സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും മാത്രമേ സഭയ്ക്ക് പുറത്ത് സല്യൂട്ട് നൽകേണ്ടതുള്ളൂവെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. സഭാസമിതികളിൽ പങ്കെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സാമാജികരെ സല്യൂട്ട് അടിക്കണം. ബി ഡി ജെ എസ് പിന്തുണയോടെ കരുണാപുരം പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം പിടിച്ചു. പഴുതുകളില്ലാത്ത ഓൺലൈൻ പരീക്ഷാ സംവിധാനം വികസിപ്പിക്കണം ഗവർണർ. കുടുംബശ്രീക്ക് 3 കോടി വരെ മൈക്രോ ക്രെഡിറ്റ് വായ്പ. തന്നിഷ്ട നിയമനം അനുവദിക്കാനാവില്ല, ട്രൈബ്യൂണൽ കേസിൽ സുപ്രീം കോടതി. കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുമെന്നും മുന്നറിയിപ്പ്. അതൃപ്തി പ്രകടമാക്കി ചീഫ് ജസ്റ്റിസ്, പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്രം. നടൻ സോനു സൂദിന്റെ സ്ഥാപനങ്ങളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ്. താലിബാനിൽ ഭിന്നത, ബരാദറും മന്ത്രിസഭാംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. ഇന്ത്യക്കാരനെ തട്ടിക്കൊണ്ടുപോയി. കാബൂളിൽ അഫ്ഗാൻ വംശജനായ ഇന്ത്യക്കാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി 5 അംഗ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. കാബൂളിലെ കർദേ പർവാനിൽ മെഡിക്കൽ ഷോപ്പ് ഉടമ ബെൻസൂരിലാൽ അരന്തയെയാണ് 50 ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാവിലെ ബെൻസൂരി മറ്റൊരു ജീവനക്കാരനും കട തുറക്കാനെത്തിയപ്പോൾ അജ്ഞാത സംഘമെത്തി തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. ജീവനക്കാരൻ പിന്നീട് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇയാളെ അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു. ബെൻസൂരി ലാലിന്റെ കുടുംബം ഡൽഹിയിലാണ് താമസം. സ്പുട്നിക് ഒറ്റ ഡോസ് 3-ാം ഘട്ട പരീക്ഷണത്തിന് അനുമതി. ന്യൂഡൽഹി. സ്പുട്നിക് വിയുടെ ഒറ്റ ഡോസ് വാക്സിനായ സ്പുട്നിക് ലൈറ്റിന് ഇന്ത്യയിൽ 3-ാം ഘട്ട പരീക്ഷണത്തിന് അനുമതി. വിദഗ്ധ സമിതി ശുപാർശയ്ക്ക് പിന്നാലെ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഡി ജി സി ഐ അനുമതി നൽകുകയായിരുന്നു. റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിന്റെ പരീക്ഷണം ഇന്ത്യയിൽ നടത്തുന്നതിന് റെഡ്ഡീസ് ലാബോറട്ടറീസ് ആണ് സ്പുട്നിക് 2 ഡോസിന് വാക്സിന് ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് ഡി ജി സി ഐ കഴിഞ്ഞ ഏപ്രിൽ അനുമതി നൽകിയിരുന്നു. നിലവിൽ റഷ്യ, യു എ ഇ, കാന എന്നിവിടങ്ങളിലെ സ്പുട്നിക് ഒറ്റ ഡോസ് വാക്സിന്റെ 3-ാം ഘട്ട പരീക്ഷണം പൂർത്തിയായി. കോവിഡിനെതിരെ 79.4% ഫലപ്രാപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. ചരമം. ചികിത്സയിലായിരുന്ന പട്ടാളക്കാരൻ മരിച്ചു. വെഞ്ഞാറമൂട് സ്വദേശിയായ സൈനിക ബാംഗ്ലൂരിൽ ചികിത്സയ്ക്കിടെ മരിച്ചു. വെഞ്ഞാറമൂട് നെല്ലനാട് കോണത്ത് വീട്ടിൽ പരമേശ്വരൻ നായർ ലളിതമ്മ ദമ്പതികളുടെ മകൻ മനീഷ് ആണ് 38 മരിച്ചത്. ഭാര്യ ലക്ഷ്മി മനീഷ് എം ഇ ജി ഹവിൽദാർ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു.
Kerala Government scholarship for civil service parisilna padathi ALSIASUMAI sagarichu. Madhavi Sukumaran Foundation aabhimukhyathil Kerala Government indiyile mikacha IAS coaching singalaya ALASIASUMAI sagarichu nadappilakkiya IAS parisilna padathi 4 varshathilekku praveshikkunnu. Kerala Government vayanakkarkku vendi aarambicha ee parisilnam parivadiyilekku mikacha prathikaranamaanu labhikkunnathu. Aatmaabhimana puraskaram Aisha Sultanakku. തിരുവനന്തപുരം ആത്മാഭിമാനവും നിലപാടുകളും അധികാര കേന്ദ്രങ്ങൾ മുമ്പിൽ പണയപ്പെടുത്താത്ത വ്യക്തികൾക്ക് കെ പി സി സി ഒ ബി സി ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ രണ്ടാമത് ആത്മാഭിമാന പുരസ്കാരിന് ലക്ഷദ്വീപ് സ്വദേശിനിയും ചലച്ചിത്ര പ്രവർത്തകയുമായ ആയിഷ സുൽത്താനയ്ക്ക് സുൽത്താനാർഹയായി. കെ എസ് ആർ ടി സി യാത്ര ഫ്യുവൽസ് പദ്ധതിക്ക് തുടക്കം. ടിക്കറ്റിതര വരുമാനത്തിന് കുതിപ്പാകും ആദ്യ പമ്പ് കിഴക്കേ കോട്ടയിൽ. കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റേതര വരുമാനത്തിന് കുതിപ്പേകുന്ന യാത്ര ഫ്യുവൽ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 75 ഡിപ്പോകളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ഇന്ധന സ്റ്റേഷനുകൾ തുറക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കിഴക്കേക്കോട്ടയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. വിക്രാന്ത് ഭീഷണി പോലീസിനും പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് ഓഡിറ്റ് ഒഴിവാക്കാൻ സുപ്രീംകോടതിയിൽ. നീറ്റ് തമിഴ്നാട്ടിൽ വീണ്ടും ആത്മഹത്യ. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ വിജയിക്കുമോ എന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ വെല്ലൂർ ജില്ലയിലെ കട്ട്പാട് തലയാരംപട്ട് ഗ്രാമത്തിലെ സ്വദേശിനി സൗന്ദര്യ 16 ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ 5 ദിവസത്തിന്റെ ആത്മഹത്യ ചെയ്യുന്ന 3-ാമത്തെ വിദ്യാർത്ഥിയാണ് ഇത്. പരീക്ഷയ്ക്ക് ശേഷം കുട്ടി അതികഠിനമായ മാനസിക സംഘർഷത്തിലായിരുന്നെന്ന് മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകി. വെള്ളാപ്പള്ളിക്ക് ആശംസകൾ നേർന്ന് സ്വാമി വിശുദ്ധാനന്ദ മാതാ അമൃതാനന്ദമയി ശ്രീ ശ്രീ രവിശങ്കറും ആശംസ അറിയിച്ചു. ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. തടസ്സം നേട്ടത്തിൽ കേൾക്കുന്നു, തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കൂ. നന്ദി, നമസ്കാരം.